50 കോടി 100 കോടി ഒക്കെ ഇങ്ങോട്ട് വന്നാലും ഞങ്ങൾ ഒരു 10 സീറ്റ് വേറെ ജയിച്ചോളാം. പണം ഞങ്ങളെന്ന് ഏറ്റവും വലിയൊരു ബാധിക്കുന്ന ഒരു ഘടകമാണ് തെരഞ്ഞെടുപ്പിൽ. 100 കോടി 200 കോടിയൊക്കെ MLA മാരെ ചാക്കറ്റ് പിടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത്? ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് അവർക്ക് പോകാൻ സാധിക്കുന്നത്? അവര് വേറെ മത്സരിച്ച ആൾക്കാരുണ്ട്, എങ്ങനെയാണ് അവർക്ക് പോകാൻ സാധിക്കുന്നത്? അവര് തെരഞ്ഞെടുപ്പിന് നേരത്തെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം എന്താണ്? നമ്മുടെ രാജ്യത്ത് ജനപ്രവാഹത്തിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ പിന്നെ പാർട്ടികൾ മാറാൻ സാധിക്കില്ല. ഏത് ഘടകത്തോടൊപ്പമാണ് നിയമസഭയിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആരാണ്? ആന്റണി രാജു ആണോ? ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനോ 50 കോടി അല്ല 500 കോടി കൊടുത്താലും മാറാൻ സാധിക്കില്ല. ആകെ സാധിക്കുന്ന ഒരേ ഒരാള് പിന്നെ NCP അജിത് പവാർ വിഭാഗം വേണമെങ്കിൽ അദ്ദേഹം നേരത്തെ ബ്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ സാധിക്കുന്നത് തോമസ് കെ തോമസിന് വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ NCPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശശീന്ദ്രൻ വിഭാഗത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്, അല്ലെങ്കിൽ CPMലെ ഒരു വിഭാഗം നിൽക്കുന്നത്. കാരണം ശശീന്ദ്രനെ മന്ത്രിയാക്കി നിർത്തിയാൽ ആ വകുപ്പ് പൂർണ്ണമായിട്ടും CPMന് ഭരിക്കാം. ഇപ്പോഴങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രചാരണ വേല മാത്രമാണ്. പിന്നെ 50 കോടി 100 കോടി ഒക്കെ ഇങ്ങോട്ട് വന്നാലും ഞങ്ങളൊരു 10 സീറ്റ് വേറെ ജയിച്ചോളാം. പണം ഞങ്ങളെന്ന് ഏറ്റവും വലിയൊരു ബാധിക്കുന്ന ഒരു ഘടകമാണ് തെരഞ്ഞെടുപ്പിൽ. 100 കോടി 200 കോടിയൊക്കെ MLA മാരെ ചാക്കറ്റ് പിടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത്? അത്രയും പണം സാധാരണ. ഇപ്പൊ തോമസ് കെ തോമസ് എങ്ങനെയാണ് അവിടെ കുട്ടനാട് ജയിച്ചത്? ഇതിനു മുമ്പ് തോമസ് ചാണ്ടി എങ്ങനെയാണ് കുട്ടനാട് ജയിച്ചത്? അവരെല്ലാം കുട്ടനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ പണം ഇറങ്ങിയിട്ടാണ് അവര് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ പ്രചരണമൊന്നും ആരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രചരണം നടത്തുന്നത് അറിയില്ല. ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇത് NCPയിലെ ആഭ്യന്തര തർക്കമാണ്. ആ പ്രശ്നം മുതലെടുത്ത് മുഖ്യമന്ത്രിയും CPMഉം തീർച്ചയായിട്ടും ശശീന്ദ്രൻ വിഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചാരണ വേല മാത്രമാണ്. മാധ്യമങ്ങൾ വെറുതെ കാളവറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറുന്നുണ്ട്. അല്ല, ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വാചകങ്ങൾ മാത്രമാണ്. 50 കോടി 100 കോടി രൂപ കൊടുത്തിട്ട് MLA മാരെ വിലയ്ക്ക് വാങ്ങാൻ നോക്കി കേരളത്തിൽ എന്ത് ചെയ്യാനാണ് അദ്ദേഹം? തോമസ് കെ തോമസ് 50 കോടി രൂപ വീതം കൊടുത്ത് 2 MLA മാരെ വാങ്ങിട്ട് വെച്ചിട്ട് കർഷകർക്ക് കുഴിയുന്നതാണ്. പിന്നെ അവിടെ സർക്കാർ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചാരണങ്ങൾ മാത്രമാണ്. മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയുടെ ഉറവിടം എന്താണെന്നോ അതിന്റെ സത്യസന്ധത എന്താണെന്നോ ഒന്നും പരിശോധിക്കാനുള്ള ക്ഷമയില്ലാതെ അല്ല, അവർക്കെല്ലാം ശശീന്ദ്രനെ നിലനിർത്തണം. ശശീന്ദ്രനെ നിലനിർത്തിയിട്ട് വനം വകുപ്പ് അതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലെ ഇടപാടുകളിലൊക്കെ നടത്തണം. ശശീന്ദ്രന് മന്ത്രിസ്ഥാനം മാത്രം മതി. അവിടെ നടക്കുന്നത് എന്താണെന്ന് ശശീന്ദ്രൻ അറിയുന്നില്ല. അവിടെ ആ വകുപ്പിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് AK ശശീന്ദ്രൻ. AK ശശീന്ദ്രനെ പോലെ ഒരാളെ അധികാരത്തിൽ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം CPM നടത്തുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇനി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയാൽ അയാള് അതുപോലെ സമ്മതിച്ചു കൊടുക്കുമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. അവർക്കറിയില്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് തോമസ് കെ തോമസിനെ ബന്ധം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ശശീന്ദ്രൻ വേണ്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ന്യായീകരണം ഇറക്കും. നിഷേധിച്ചിട്ടുണ്ട് എത്തിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആന്റണി രാജുവിന്റെ പ്രതികരണം, ആന്റണി രാജുവിനൊക്കെ അല്ലെങ്കിൽ എന്താണെന്ന് ഇപ്പോ അവരുടെ ആശയത്തിനടിസ്ഥാനം ഒരു പട്ടികണം. ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് പിന്നെ അവിടെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ.